അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തണ്ടേ? വേണ്ടേ? വരുമ്പോ അവരോട് ചോദിക്കണം കേട്ടാ, കുറച്ച് സിമെന്റും ചാന്തുമായിട്ട് വന്ന് ഇതൊക്കെ ഒന്ന് തേച്ച് തരാൻ പറയണം. അതുപോലെ തന്നെ ഇടമലക്കുടി, അട്ടപ്പാടി, മലക്കപ്പാറ അവിടൊക്കെ പോയി അന്വേഷിക്കണം. അതൊക്കെ വ്യക്തിപരമായിട്ടാണ്, പക്ഷെ വ്യക്തിപരമായിട്ട് നമുക്ക് അങ്ങനെ അധികം ചെയ്യാനൊക്കത്തില്ല അല്ലേ. അത്യാവശ്യം അങ്ങ് മുട്ടിപ്പോയിടത്ത് ആണ് വ്യക്തിപരമായിട്ട് ഇടപെട്ടിട്ടുള്ളത്. അല്ലാതെ സർക്കാരിൻ്റെ അടുത്ത് നമ്മളെല്ലാം ചുങ്കം അടച്ച പണം കിടക്കില്ലേ? അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തണ്ടേ? വേണ്ടേ? ആ എത്തിക്കേണ്ടവർ എത്ര എത്തിച്ചു അറിയണ്ടേ? അതൊക്കെ അന്വേഷിക്കുക, വരുമ്പോ അവരോട് ചോദിക്കണം കേട്ടാ, കുറച്ച് സിമെന്റും ചാന്തുമായിട്ട് വന്ന് ഇതൊക്കെ ഒന്ന് തേച്ച് തരാൻ പറയണം അല്ലേ. സർക്കാരിന്റെ വീടല്ലേ, സർക്കാർ ഉണ്ടാക്കി തന്ന വീടാണോ? ഈ വീട് എങ്ങനെ പണിതത്? ഈ വീട് നിങ്ങൾ എങ്ങനെ പണിതത്? രാഷ്ട്രീയം വേണം, എല്ലാവർക്കും വേണം, അവരവരുടെ രാഷ്ട്രീയം തന്നെ. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് ആ രാഷ്ട്രീയം എത്ര തന്നു, എന്ത് തന്നു, ആ കണക്കെടുപ്പ് നടത്തണം. അതനുസരിച്ചേ വോട്ട് ചെയ്യാം. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംവിധാനം ഒരു ഭരണത്തിൽ വരുമ്പോൾ ആ ഭരണത്തെ പിന്തുണയ്ക്കുക. അതിന്റെ ഭാഗമായിട്ട് എന്നെ പിന്തുണയ്ക്കുമെന്ന് മാത്രമേ ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ. വിജയിപ്പിച്ച് വിട്ടാൽ ജയിപ്പിച്ചു വിട്ട ഞാൻ തൃശ്ശൂരിൽ ഒതുങ്ങത്തില്ല. കേരളത്തിന്റെ ബഹുഭൂരിപക്ഷം വിഷയങ്ങളിലും നിവർത്തി കണ്ടെത്താൻ വേണ്ടി തൃശ്ശൂരിന്റെ എം പി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഖ്യാതി ഉണ്ടാക്കി, നിങ്ങൾക്ക് പേരുണ്ടാക്കി തന്നുകൊണ്ട് ഞാൻ കേരളം മുഴുവൻ പ്രവർത്തിക്കും എന്ന് മാത്രം വാഗ്ദാനം. ആ വാഗ്ദാനത്തിന് എനിക്ക് ആരുടെയും ഔദാര്യം ആവശ്യമില്ല. എന്റെ പ്രവർത്തനം മതി, അതിന് ഞാൻ സന്നദ്ധനാണെന്നാണ്, തയ്യാറാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നല്ലത് മാത്രം സംഭവിക്കട്ടെ.